ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ പെറ്റ് ഫാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചോദ്യോത്തരങ്ങൾ കൊണ്ട് തന്നെ വന്നിരിക്കുന്നു. കുറച്ച് പിള്ളേരെ സംശയങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് നീട്ടാനും താല്പര്യപ്പെടുന്നില്ല. നേരെ വിഷയത്തിലേക്ക് കടക്കണേ. ഒന്നാമത്തെ ചോദ്യം, ഇതിപ്പോ സ്കൂളിൽ പഠിക്കുന്ന പോലെ ആയിപ്പോയി. ഇപ്പൊ പ്രാവിനെ വാങ്ങുമ്പോൾ അസുഖമുണ്ടോ പിന്നെ നല്ല പ്രാവാണോ എന്ന് ഒരു വീഡിയോ ചെയ്യാമോന്ന് ചോദിച്ചിട്ടുണ്ട്. വീഡിയോ ആയിട്ട് ചെയ്യല്ല, ചെയ്യണ കൂട്ടത്തിൽ നമ്മളത് കാണിച്ചു തരാം കേട്ടാ. ഒരു പ്രാവ്, ആ പ്രാവിനെ നമ്മൾ നല്ലതാണ് ചീറ്റാണ്, ഒരു പ്രാവ് ഏതെങ്കിലും പിടിക്കാൻ ഒരു പ്രാവിനെ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആദ്യം നോക്കേണ്ടത് പ്രാവിന്റെ ദീപാവണം. നമ്മൾ പ്രാവിനെ പിടിക്കുക, നമ്മളൊരു കൂട്ടി പോയി പ്രാവിനെ പിടിക്കുമ്പോൾ ഒരു കൈ ഇങ്ങനെ ഇരിക്കും, രണ്ടാമത്തെ കൈ വെച്ച് നമുക്ക് തടയെ നോക്കി അറിയാം പ്രാവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്രാവിന്റെ ഇവിടെ ബ്ലേഡാവും. പ്രാവിന് ശാരീരികമായിട്ട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലും പ്രാവിന്റെ ഇവിടുത്തെ എല്ല് പുറത്തോട്ട് തള്ളി വരും. അത് ശരിക്കും പറഞ്ഞാൽ ഈ തള്ളി വന്നത് ഒരു അസുഖമല്ല, ഈ അസുഖത്തിനെ സംബന്ധിച്ചാണ് പ്രാവ് തീറ്റെടുക്കാണ്ടും മറ്റുള്ള ക്ഷീണങ്ങൾ കാരണം കൊണ്ടാണ് ഇവിടെ ബ്ലേഡായി വരുന്നത് പ്രാവ്. പിന്നെ രണ്ടാമത്തെ നല്ല പ്രാവാണോ നോക്കുന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. നല്ല പ്രാവാണോ നോക്കാൻ തല ഷേപ്പ് നോക്കാം നമുക്ക്. പ്രാവിന്റെ തല നമുക്കൊരു പ്രാവിന്റെ തല ഷേപ്പ്, ഇപ്പൊ മിക്ക പ്രാവുള്ള ഷേപ്പ് നമുക്ക് നോക്കി നോക്കാം. കെട്ടി തലയിരിക്കും, കെട്ടി മീൻസ് നമ്മളൊരു വിരല് മടക്കി പിടിക്കുമ്പോഴുള്ള ഒരു സ്ലോപ്പും കാര്യങ്ങളായിരിക്കും ഇപ്പോൾ തല. കണ്ടില്ലേ, നമ്മളൊരു വിരല് മടക്കി പിടിക്കുമ്പോഴുള്ള ഒരു രൂപമാണ് ഒരു പ്രാവിന്റെ തലയ്ക്ക് വേണ്ടത്. എൽ ഷേപ്പ്, പിന്നെ ഫ്രണ്ടിൽ സ്ലോപ്പ് ഉണ്ടാവും. പിന്നെ ഒരുവിധം പ്രാവിനെ നമ്മൾ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല നമ്മൾ കബഡി നോക്കണ പോലെ പ്രാവിനെ കണ്ടതും പറക്കുന്നൊന്നും പറയലൊക്കെ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അപ്പൊ എന്നെ കൊണ്ട് ചിലപ്പോൾ പറ്റൂല, ഒരു ഏകദേശം നമുക്കറിയാം ഒരു പ്രാവ് പറക്കില്ല എന്നുള്ളത് നമ്മൾ നോക്കും പറയാൻ പറ്റും. പിന്നെ നമ്മൾ എടുക്കുന്ന ആളുടെ ഭാഗ്യം പോലെ ഇരിക്കും പ്രാവ്, ചിലപ്പോൾ നല്ല ഷേപ്പൊക്കെ ഉണ്ടാവും പ്രാവ് പറവേല. ഇപ്പൊ പറവേത്തിന് രണ്ടുതരം പ്രാവുകളുണ്ട്, അത് ഞാൻ ആദ്യമേ പറയാം. ചില പ്രാക്കള് ബ്രീഡിംഗ് ആയിരിക്കും, ചില പ്രാവ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവമുള്ളതാണ്. നമ്മൾ ആ പ്രാവിനെ നിസ്സാരമായിട്ട് തള്ളിയിട്ട് അതിന്റെ കുഞ്ഞുങ്ങള് നല്ല പറവല് പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ടെന്താണ്, നമ്മള് ചിലപ്പോ ചില പ്രാവ് നല്ല ഷേപ്പായിരിക്കും, ആ ഷേപ്പുള്ള പ്രാവ് നമ്മൾ വിടുമ്പോ പറക്കൂല. അപ്പൊ അങ്ങനെയുള്ള പ്രാവിനെ നമ്മൾ ഒഴിവാക്കാണ്ട് ആ പ്രാവിനെ കുഞ്ഞിനിറക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു മുതൽക്കൂട്ടായിട്ട് കിട്ടും, അത് ഞാൻ ഉറപ്പ് പറയാം. അപ്പോ അസുഖമുള്ള പ്രാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പിടിച്ചു നോക്കുമ്പോ അറിയാം പ്രാവിന്റെ വെയിറ്റ്, പ്രാവിന് നോർമലി ഒരു പ്രാവിനുള്ള വെയിറ്റ് ഉണ്ടോ നോക്കുക. നെഞ്ച് തടവി നോക്കുമ്പോ അതിനകത്ത് അതായത് ബ്ലേഡോ കാര്യങ്ങളോ ഉണ്ടോന്നുള്ളത് നോക്കുക രണ്ടാമത്തെ. പിന്നെ പ്രാവിന്റെ വായൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചു നോക്കുക, ക്യാങ്കർ അങ്ങനെയുള്ള വല്ല അസുഖങ്ങളും ഉണ്ടാകും, ഇതൊക്കെ നമുക്ക് നോക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രാവിന്റെ കേസാണ്, അപ്പൊ കൊണ്ടുപോയി പിറ്റേ ദിവസം അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അസുഖം വരാം. നമ്മൾ നോക്കണ പോലെ ഇരിക്കും, നമ്മൾ പ്രാവിനെ എങ്ങനെ പരിചരിക്കണം അതനുസരിച്ചിരിക്കും നമ്മുടെ പ്രാവ് ഹെൽത്തി ആയിട്ട് ഇരിക്കും. നമ്മൾ കൊടുക്കുന്ന ഫുഡ് കാര്യങ്ങൾ നമ്മുടെ ഇതായിട്ട് പ്രാവിന് സെറ്റാണ്. പിന്നെ ഒരു പ്രാവ് കൊണ്ടുപോയി ഇപ്പൊ നമ്മൾ വേറൊരു കൂട്ടുന്നിടത്തോ പ്രാവ് കൊണ്ടുവരുന്ന അപ്പൊ തന്നെ പ്രാവ് നമ്മളായിട്ട് ഇണങ്ങി ചേരണമെന്നില്ല. ചില പ്രാക്കള് ഒന്ന് കുറുകാൻ തന്നെ രണ്ടു മൂന്ന് മാസം എടുക്കും ചില പ്രാവ്. ചില പ്രാവ് കൊണ്ടുവന്ന് വിടുമ്പോൾ തന്നെ കുറുകി അടിച്ച് അങ്ങനെ നടക്കുന്ന പ്രാവായിരിക്കും. പ്രാവിൽ തന്നെ ക്യാരക്ടർ പല ടൈപ്പ് പ്രാവുകളുണ്ട്. ചില പ്രാവ് തീറ്റെടുക്കാൻ തന്നെ രണ്ടു ദിവസം എടുക്കും വീട് മാറുന്നതിന്റെ പ്രശ്നങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് ചില പ്രാവുകൾ കൊണ്ടുവന്ന് വിടുമ്പോൾ തന്നെ പോയി തീറ്റിനും, ചില പ്രാവ് വിട്ട് മാറിയിരിക്കും. അങ്ങനെയുള്ള പ്രാവുകളെ ശ്രദ്ധിച്ചോ, പ്രാവ് ഡേഞ്ചർ ആയിരിക്കും. അത് പ്രത്യേകം പറയുന്നതായിരിക്കും, ഈ മാറിക്കണ പ്രാവ് കുറുകാണ്ട് നിൽക്കണ പ്രാവൊക്കെ വിട്ടളയും പ്രാവ്. അതായത് അതിന്റെ ഉടമക്കാരന്റെ വീട് തേടി ആ പ്രാവ് പോകാൻ ശ്രമിക്കും 90%. ആ പ്രാവ് എങ്ങനെയെങ്കിലൊക്കെ അവിടെ എത്തിപ്പെടാനുള്ള ശ്രമം നടത്തും. തുടങ്ങിയില്ലപ്പ അതിനിപ്പോ ട്രെയിനിങ് ഇപ്പൊ ഞായറാഴ്ച ഒഴിവിട്ടുണ്ട്. ഒരു മണിപ്പുറം കൊടുത്തൊരു പ്രാവിനെ ഇറക്കണേന്ന് ഇല്ലേ. നമ്മൾ
നല്ല നോക്കുക. വേറെ നല്ല കേട്ടോ, പ്രാവ് നടക്കുന്ന നല്ല മഴക്കാറ് കണ്ടായിരുന്നു. മഴക്കാറില് റിസ്ക് എടുക്കാൻ വയ്യാത്തോണ്ടാണ് പ്രാവ് നടക്കുന്നത്. ഇനി ഇവിടെ കേസ് ഇപ്പത്തെ എനിക്ക് പറഞ്ഞല്ല അതും ചെയ്യാല്ല. മറ്റേ പൂവനല്ലേ, മറ്റേത് പോയാൽ ചോദിച്ച പ്രാവൊക്കെ കൊടുക്കണോ? ഇപ്പൊ നിലവിൽ ഇപ്പൊ എന്റെ അടുത്ത് പ്രാവ് കൊടുക്കാനൊന്നും ഇല്ല. പിന്നെ കുറച്ച് അംഗനവാടിയിൽ കുട്ടികളുണ്ട്, അതുകളൊക്കെ ആയിട്ടില്ല. അങ്ങോട്ടാവുമ്പോ അല്ലെ, ഇപ്പൊ അപ്രാവശ്യം ടൂർണമെന്റിന് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്പെയർ പ്രാവുകളായിട്ട് കുറച്ച് പ്രാവ് വേണ്ടി വരും. കാരണം ഒരുപാട് പ്രാവ് പിന്നോട്ടം പോയിട്ടുണ്ട്. ഇന്നൊരു പ്രാവിനെ നോക്കൊണ്ടേന്ന് തോന്നുന്നു, പ്രാവിനെ കാണാൻ പോയിട്ടുണ്ടാവും. അപ്പോ ഇപ്പൊ നിലവിൽ കൊടുക്കാനൊന്നുമില്ല. കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ സെയിൽ പോസ്റ്റ് ഞങ്ങൾ ഇടാം. ഇപ്പൊ നിലവിൽ പ്രാവൊന്നും കൊടുക്കാനില്ല കേട്ടാ. പിന്നെ ഫുഡ് കാണിച്ചില്ലെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുഡ് നമ്മളിപ്പോ കൊടുക്കുന്നത് ബജറ ചോള ഉള്ള സാധനങ്ങളൊക്കെയാണ്. ചോളം കൊടുക്കുന്നുണ്ട്, ബജറ റാഗി ചോള ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കുഞ്ഞു കിടക്കുന്ന പ്രാവിന് നമ്മൾ എങ്ങനെയും കൊടുക്കാറുണ്ട്. ഏത് റാഗിയുണ്ട്, ബജറുണ്ട്, ചോളമുണ്ട്, ഫിനിഷറുണ്ട്, അങ്ങനെ സ്റ്റാർട്ടറുണ്ട്, അങ്ങനെയുള്ള സാധനങ്ങളെ കൂടി മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ കുറച്ചുകൂടി പ്രാവ് ഇങ്ങനെ ഉപദാനം പിടിക്കാനുള്ള ക്ഷീണങ്ങളും കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുന്നു. പറക്കുന്ന പ്രാവ് കൂട്ടാറുണ്ട്. പ്രാവത്തിന് നമ്മൾ കടലയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ആണല്ലോ. അപ്പൊ പറക്കുന്ന പ്രാവിന് എല്ലാ ദിവസവും നമ്മൾ കടല വെള്ളത്തിലിട്ട കടല, അതെ ഈ കടലിനെ കണ്ടില്ല എന്ന് പറയുന്നത് അതാണ് വെള്ളത്തിലിട്ട പ്രാവിനെ കടല കൊടുക്കാൻ പറഞ്ഞാൽ ഈ വെള്ളത്തിലിട്ട കടലയാണ് കൊടുക്കാൻ പറയണത്. വെള്ളം ഇറങ്ങിയത് ഇപ്പൊ പറഞ്ഞിറങ്ങിയ വെള്ളം ഉണ്ട്. അതൊക്കെ ചൊറിയനാണ്. അപ്പൊ ചെറുതായിട്ടില്ല, അതൊന്നും ഇളക്കി കൊടുത്താണ്. കുറെ ദിവസമായി വീട്ടിലായിരുന്നു പ്രാവ്. മഴക്കാലമാണ്, മഴക്കാലത്ത് പറപ്പിക്കുന്ന പ്രാവിന്റെ മേത്ത് ഒരു പൊട്ട് അഴുക്ക് പാടില്ല. പറപ്പിക്കുന്ന പ്രാവിന്റെ മേത്ത് അഴുക്കേ പാടില്ല. അത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പറപ്പിക്കുന്ന പിള്ളേർ നമ്മളെല്ലാ വീടിലും പറഞ്ഞതെന്ന് തന്നെ ഇപ്പോഴും പറയണത്, വലിയ ആൾക്കാർ കൂടുതലല്ല പിള്ളേർക്ക്. പിള്ളേരൊക്കെ പറത്താൻ ആഗ്രഹമുള്ള പിള്ളേരൊക്കെ പ്രാവിനെ അഴുക്കില്ലാണ്ട് സൂക്ഷിച്ച് വെക്കുക. അഴുക്ക് ഈ മഴയത്ത് നമുക്കൊരു പണി ഒരു പണി തരുന്ന സംഭവം തന്നെയാണ്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊക്കെ ഈ രണ്ട് ചൊക്ക് മെയിലുകളും പൊട്ടിക്കാൻ പോകണം. ആ എമ്മച്ചും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തു ആലോചിക്കുന്നതിലേക്ക് ആലോചിക്കുന്നതിലേക്ക് ആദ്യം ഒന്ന് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കും. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റാൻഡിലെ ട്യൂബ്ലൈറ്റ് കാണിച്ചു കൊടുത്തിരുന്നു. വീടിലൊക്കെ കയറിയില്ലാതെ ആ ട്യൂബ്ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. സ്റ്റാൻഡും താഴ്ത്തിച്ച് ഇറക്കേണ്ടി വരും. ഇറക്കിയിട്ട് നമ്മളെ ട്യൂബിന്റെ രണ്ട് എൻഡ് ഉണ്ട്, ആ എൻഡിൽ രണ്ട് നന്നായിട്ട് സെല്ലോട്ടേപ്പോ അല്ലെങ്കിൽ അതിനകത്ത് വല്ല പ്ലാസ്റ്റിക്കിൽ ഇത് വെച്ചിട്ട് കവർ ചെയ്ത് ഇൻസുലേഷൻ അടിച്ചാലും മതി. വെള്ളം കയറരുത്, അത്രേ ഉള്ളൂ. പക്ഷെ ഒരുവിധം
ഇപ്പൊ നമ്മ പറഞ്ഞല്ലോ ഒന്ന് രണ്ടു വർഷമൊക്കെ കിട്ടുള്ളൂ. രണ്ടു വർഷം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെയിലും മഴയും കൂടുന്നതല്ല നശിച്ചു പോകും. രണ്ടു വർഷം കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. അപ്പൊ ഞാനിപ്പോ മൂന്ന് വർഷം കഴിഞ്ഞല്ലോ മാറ്റാറായിരുന്നു. വെളിച്ചം കുറവാണ് അതുകൊണ്ട് ഇപ്പൊ ഇടാത്തത്. വെട്ടം കുറവാണ്, നമ്മളിപ്പോ അതിന്റെ ആവശ്യമില്ല. വേറെ ഇവിടെ ഇറക്കാനൊക്കെ അപ്പോ നമുക്ക് പറഞ്ഞ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയൊരു ബൾബിന് 230 രൂപ 220 രൂപ ആ റേഞ്ച് വരും. പിന്നെ സെപ്പറേറ്റ് ചോക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ചോക്ക് അടിയിൽ വെച്ചിട്ട് ട്യൂബ് മാത്രം വേണ്ടി വെക്കാം. ആ പഴയ മോഡൽ റൗണ്ട് ട്യൂബ് നമ്മളിപ്പോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ലഭിക്കുന്ന ഒന്ന് സ്റ്റാൻഡിൽ ഒന്ന് രണ്ട് വേറൊന്ന് മൂന്ന് പിന്നെ മുകളിൽ ഒരു നാല്. അപ്പൊ നാല് അത്യാവശ്യം കട്ടിന് വലിച്ചുണ്ടാവും. നാല് എൻ്റെ അല്ല കറണ്ട് കാശ് വ്യത്യാസം തന്നെ കൊണ്ട് പിന്നെ ആ ഷെഡിനകത്തൊക്കെ ചെറിയ ചെറിയ ലൈറ്റുകളുണ്ട്. അങ്ങനെയുള്ള സെറ്റപ്പ് ഉണ്ട്. എം എച്ച് ആയിരിക്കണത് എൽ ഇ ഡി ആണ്. കാരണം ലിതുണ്ട് LMH വീട്ടിൽ കയറ്റിണ്ട്. അതായിരിക്കണ ലൈറ്റാക്കി ഭയങ്കര കറണ്ട് കാശോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചൂടാവും. പിന്നെ പ്രാണിയുടെ ഭയങ്കര ശല്യമാവും. അതാ മെയിൻ പ്രശ്നം. ഇതിട്ട് കഴിഞ്ഞാൽ പ്രാണി വന്നിട്ട് ഇപ്പൊ നമ്മുടെ ഈ പച്ചപ്പ് പിടിച്ച സ്ഥലം കൊണ്ടേ പ്രാണി ഭയങ്കര കച്ചിലൊക്കെ പ്രാണിയാണ്. അപ്പൊ അതുകൊണ്ട് എന്താണ് നമ്മൾ ആവശ്യത്തിന് മാത്രമേ ഇടാവുള്ളൂ. പ്രാവിനെ കാണാൻ കിട്ടിയില്ലെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. മറ്റേ ലൈറ്റ് എൽ ഇ ഡിക്ക് അങ്ങനത്തെ വിഷയങ്ങളും ചൂടാവില്ല. അത്യാവശ്യം വെളിച്ചുണ്ട്. പിന്നെ നല്ലതായിട്ടുള്ള പ്രാവിനെ കിട്ടാൻ ഇച്ചിരി പണിയാണ്. അത് ആദ്യമേ പറഞ്ഞേക്കാം. പിന്നെ 400 വാച്ചിന് ഇപ്പൊ കിടക്കണം. ഇത് 400 വാച്ചിന് അല്ലെ 400 വാച്ചിന് 400 വാട്ട്സ് PMB അല്ലോട്ടോ. RPM ആണ്, RMPM അതായത് റിയർ മാസ് ലൈറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു കുഞ്ഞേ എനിക്ക് പറഞ്ഞിട്ട് മറ്റേ തെക്കോട്ടും വടക്കോട്ടും പോകുന്നു. ഇങ്ങനെ നോക്കിയത് തട്ടിലിട്ടുണ്ടായിരുന്നില്ല എനിക്ക് പറഞ്ഞു. ഇവിടുത്തെ പാകിസ്ഥാനെ അവിടെ പാകിസ്ഥാൻ ജോലി സൂചിച്ചിട്ടുണ്ട്. ഇപ്പൊ ശരത്ത് കാണിച്ചിരുന്ന രണ്ട് പ്രാവ് നമ്മുടെ മറ്റേന്റെ കുഞ്ഞുങ്ങളാണ്. ബാക്കിച്ചിട്ട് ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ബ്രീഡും പേര് നമ്മൾ ആള് ചോദിച്ചു നമ്മൾ കൊടുത്തു. അതിന്റെ കുട്ടികൾ എന്റെ അടുത്തുണ്ടായിരുന്നു. പിന്നെ അതുകൂടാണ്ട് വേറെ ഒന്ന് നമ്മൾ ഇറക്കിയെടുത്തിട്ടുണ്ട്. അതിപ്പോ ചെറുതാണ്. അത് ഫുഡൊക്കെ ഒറ്റയ്ക്ക് എടുത്തു തുടങ്ങിയിട്ടാള്. പിന്നെ ഇവനെ പറപ്പിച്ചിട്ട് വെറുതെ പൊയ്ക്കണേ. അതുകൊണ്ട് പറപ്പിക്കണമെന്നില്ല. കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ വലുതാക്കി എടുത്തത് അതേപോലെ ചെറിയ പ്രായത്തിൽ തന്നെ ആൻഫീൽഡിൽ തന്നെ നമ്മളെടുത്ത് മാറ്റിയിട്ട് വലുതാക്കി എടുത്താണ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത്. എല്ലാവരും മാക്സിമം വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി അവിടെ ഇവിടെയും കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ
ബെൽ ബട്ടൺ എനേബിൾ ആക്കി കഴിഞ്ഞാൽ നമ്മള് നോട്ടിഫിക്കേഷൻ ആയിട്ട് എല്ലാം വരും. നമ്മൾ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ വരാം. നിങ്ങൾക്ക് അപ്പൊ സെർച്ച് ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. ഇത്രയൊക്കെ തന്നെ ഉള്ളു കാര്യങ്ങള്. അപ്പോ ശരി, ബൈ എല്ലാവരുടെ അടുത്തും. നമസ്കാരം, നമുക്ക് അടുത്ത വീഡിയോയില് കാണാം.